അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം, ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കാനുള്ള ശ്രമത്തിൽ കേരളം. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒത്തൊരുമിച്ച് കൈകോർത്ത് നാട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും സഹായങ്ങൾ പ്രവഹിക്കുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എം എൽ എ. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടിയാണ് നിലവിൽ പദ്ധതി മുന്നോട്ട് പോവാത്തതെന്നും എം എൽ എ. വയനാടിലെ മലയാളി സഹോദരർക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയും. ദുരിതമനുഭവിക്കുന്നവർക്ക് പുതുവസ്ത്രങ്ങളും ചെരുപ്പുകളും ഉൾപ്പെടെ 20 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിച്ചത്. പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത പാലമായി മാത്തിൽ വടവന്തൂർ പാലം. പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പഴയ പാലത്തിലൂടെ ഇരുഭാഗത്തു നിന്നുമുള്ള 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ക്രമാനുഗതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 300-ലധികം പേർ ഇതുവരെയായി മരണപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്ക്. ദുരന്തബാധിതരെ സഹായിക്കാൻ ഒത്തൊരുമിച്ച് കൈകോർക്കുകയാണ് നാട്. വെള്ളക്കെട്ട് രൂക്ഷമായ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എം എൽ എ. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടിയാണ് നിലവിൽ പദ്ധതി മുന്നോട്ട് പോകാത്തതെന്നും എം എൽ എ വ്യക്തമാക്കി. ശക്തമായ മഴയിൽ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിലുണ്ടാകുന്ന വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും മൂലം ജനങ്ങൾ ഏറെക്കാലമായി ദുരിതമനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരമായി നിലവിലെ അടിപ്പാതയോട് ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷയെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു. പുതിയ അടിപ്പാത നിർമ്മിച്ച് 1-വേ സിസ്റ്റമാക്കാനാണ് തീരുമാനം.
റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. KRFB വഴി 6 കോടി രൂപ അനുവദിച്ചിരുന്നു. റെയിൽവേക്ക് 4,50,00,000 രൂപയും 2 കോടി സ്ഥലമേറ്റെടുക്കാനുമാണ് ഫണ്ട് അനുവദിച്ചത്. DPR തയ്യാറാക്കാൻ റെയിൽവേ 8,00,000 വേണമെന്ന് അറിയിച്ചിരുന്നു. DPR തയ്യാറാക്കിയാൽ മാത്രമേ മറ്റ് സാങ്കേതിക നടപടികളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ. റെയിൽവേക്ക് തുക ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ വൈകിപ്പിക്കൽ ഉണ്ടായിട്ടില്ല. മറ്റെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും എത്രയും പെട്ടെന്ന് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി 1.5 വർഷം കൊണ്ട് അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. ഇതിൽ ഒരു വൈകിപ്പിക്കലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ചുണ്ടാകുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. വളരെ വേഗതയിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എത്രയോ വർഷത്തെ ഈ നാടിൻ്റെ ആവശ്യമാണ്. അതാണ് 2022-23 വർഷത്തിൽ ഈ തുക വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെയും ആഗ്രഹമാണ്, വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ 8,00,000 റെയിൽവേക്ക് അടച്ചു കഴിഞ്ഞാൽ, DPR നൽകിക്കഴിഞ്ഞാൽ ഉടൻ ബാക്കി വരുന്ന തുക 4,85,00,000 രൂപ കൂടി റെയിൽവേക്ക് അടച്ചുകൊണ്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നിലവിൽ കാണുന്നത്. ഫിനാൻഷ്യൽ ഫയൽ അവസാന ഘട്ടത്തിലാണ്. അതിൽ കൂടി തീർപ്പ് കിട്ടിയാൽ വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ PSും TSും ഉൾപ്പെടെ നടപടിക്രമങ്ങളിലേക്ക് പോയി ടെൻഡറായി നമുക്ക് ഏതാണ്ട് വരുന്ന ഒരു 1.5 വർഷം കൊണ്ട് പഴയങ്ങാടി അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് നിലവിൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ വൈകുന്നതിനാലാണ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അടിപ്പാതയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നും MLA വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാങ്കോ ലാലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്നും വിജയിച്ച M.ലീല സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാങ്കോ ലാലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്നും വിജയിച്ച M.ലീല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാങ്കോ ലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ലീല M എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാത്തിൽ CK സ്മാരക ഹാൾ പരിസരത്ത് നിന്നും ലീലയെ പ്രവർത്തകർ സ്വീകരിച്ച് ആനയിച്ചു. P ശശിധരൻ, KP കണ്ണൻ, രാഘവൻ M, ഗോവിന്ദൻ, പീയുഷ, K പത്മിനി, K മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CPIM വെള്ളോറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TA മധുസൂദൻ MLA മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. വെള്ളോറ TV മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇത്തരമൊരു രീതിയിലുള്ള ചർച്ച 2 ഘട്ടങ്ങളിൽ ഈ സമീപകാലത്തിലാണ്. അതിലൊന്ന് 2019-ലാണ്, ഇപ്പം 2024-ലാണ്. ഈ 2 ഘട്ടങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്തുള്ള തിരിച്ചടി നമ്മൾ ചെയ്യും. 2024-ലെ തിരിച്ചടിയെക്കുറിച്ച് പാർട്ടി തന്നെ നടത്തിയിട്ടുള്ള വിലയിരുത്തൽ, നമ്മൾ അടിത്തറക്ക് വൻ ചോർച്ച ഉണ്ടായിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇങ്ങനെ മേമ്പടി പറഞ്ഞു പോകാനുള്ള പ്രതീക്ഷ വളരെ ആഴത്തിൽ തന്നെയാണ്. ഈ തകർച്ചക്ക് വലിയ നിലയിൽ നമ്മുടെ ഒരു അടിത്തറയെ ബാധിക്കുന്ന രീതിയിൽ CPIM വെള്ളോറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TI മധുസൂദനൻ MLA മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. പൊതുജനങ്ങൾ MLA നാട്ടിലെ വികസന കാര്യങ്ങളെക്കുറിച്ചും ഇനി ആവശ്യമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. വെള്ളോറ TV മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ബാലകൃഷ്ണൻ, K സത്യഭാമ, പഞ്ചായത്തംഗങ്ങളായ P വീണ, M രാധാകൃഷ്ണൻ, അന്നക്കുട്ടി ബെന്നി, സുഷമ വത്സൻ, KC രാജൻ, TV അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വയനാട്ടിലെ മലയാളി സഹോദരർക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയും. ദുരിതമനുഭവിക്കുന്നവർക്ക് പുതുവസ്ത്രങ്ങളും ചെരുപ്പുകളും ഉൾപ്പെടെ 20 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിച്ചത്.
കാൽനൂറ്റാണ്ടിലധികമായി തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും താമസിച്ചു വരുന്നവരിൽ കൂടുതലും കർണാടക ഹാസൻ ജില്ലയിലെ കുടുംബങ്ങളാണ്. പഴയ തുണിത്തരങ്ങൾ ശേഖരിച്ച് ബംഗളൂരുവിലെത്തിച്ച് കിട്ടുന്ന വരുമാനം ഉപജീവനത്തിന് ഉപയോഗിച്ച് വരുന്ന ഇവരിൽ ചിലർ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽപ്പന നടത്തുന്നുമുണ്ട്. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് കർണാടക സ്വദേശികളായ 30 കുടുംബങ്ങളിലായി 250 പരം പേരുണ്ട്. വ്യാഴാഴ്ച രാത്രി ഓരോ കുടുംബവും 1000 രൂപ വീതം സ്വരൂപിച്ച് സാധനങ്ങൾ വാങ്ങി വെള്ളിയാഴ്ച രാവിലെ പാക്ക് ചെയ്ത് വാനിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. വയനാട്ടിലെ സാഹചര്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഗംബൂട്ടുകൾ, പാചകത്തിനായി ആട്ടപ്പൊടി, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ടൂത്ത്പേസ്റ്റ്, ചെരുപ്പുകൾ, തൊപ്പി, സാനിറ്ററി നാപ്കിനുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഹാൻഡ് വാഷ്, വളർത്തുമൃഗങ്ങൾക്ക് കാലിത്തീറ്റ തുടങ്ങി 20 പരം ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ട് കോഴിക്കോട് കലക്ടറേറ്റുമായി ബന്ധപ്പെട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോയത്. തൃക്കരിപ്പൂരിൽ താമസിച്ചു വരുന്ന കർണാടക ഹാസൻ ജില്ലയിലുള്ളവരായ അണ്ണപ്പൻ രാമചന്ദ്രൻ, സന്തോഷ്, പ്രശാന്ത്, അനു, ഭാഗ്യരാജ്, ഗണേശ്, ലോകേഷ്, ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ ശേഖരിച്ച് പാക്ക് ചെയ്തൊരുക്കിയത്. 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു കേരളത്തിൽ. അപ്പൊ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ദുരന്തഭൂമിയിലേക്ക് നമ്മളായിട്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവിടുന്നുണ്ട്. പിന്നെ കോഴിക്കോട് കലക്ടറേറ്റ് ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ പേസ്റ്റ്, പിന്നെ സാനിറ്റൈസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മളെല്ലാം മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. നമ്മൾ വെറും ഒരു 28 കുടുംബങ്ങളായിട്ട് നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ 4 പേർ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെയാണ് പുറപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാരിത്തെയ്യം അവസാനിക്കുന്നത് ശനിയെ വെള്ളത്തിലൊഴുക്കുന്ന പ്രധാന ചടങ്ങോടെയാണ്. മാടായി തിരുവർഗാട്ടുകാവിലെ മാരിത്തെയ്യങ്ങൾ തുടിപ്പാട്ടിനോടൊപ്പം പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോട് ചേർന്ന വെള്ളം നിറഞ്ഞ പാടത്ത് ഉറഞ്ഞാടിയാണ് ഇക്കുറി ചടങ്ങ് പൂർത്തിയാക്കിയത്. ഏറെ ഭയഭക്തി നിറക്കുന്നതായിരുന്നു ചടങ്ങ്. കർക്കിടകത്തിലെ ആദിയും വ്യാധിയും കാലദോഷവും അകറ്റുന്നതിനായാണ് മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത് എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാ വർഷവും കർക്കിടകം 16 മാരിത്തെയ്യം കെട്ടാറുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി ശനിബാധ ഒഴിപ്പിച്ച് തൊട്ടടുത്ത പുഴയിലോ കടലിലോ ഒഴുക്കി കളയുന്നതാണ് മാരിത്തെയ്യത്തിലെ പ്രധാന ചടങ്ങ്. ഇക്കുറി പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോട് ചേർന്ന് വെള്ളം നിറഞ്ഞ പാടത്താണ് ചടങ്ങ് നടന്നത്. അപകട സാധ്യത കൂടി കണക്കിലെടുത്താണ് പുഴയിലോ കടലിലോ ചടങ്ങ് നടത്താതിരുന്നത്. ഓരോ തെയ്യങ്ങളായി ഇറങ്ങി ഉറഞ്ഞാടി വെള്ളത്തിൽ വീഴുന്നു. സഹായികൾ ചേർന്ന് ഉടയാടകൾ അഴിച്ച് കോലാധാരികളെ കരയ്ക്കെത്തിക്കുമ്പോഴാണ് ചടങ്ങിന് പരിസമാപ്തിയാകുന്നത്. ഏറെ ഭയഭക്തി നിറക്കുന്ന ചടങ്ങായി ശനിയൊഴിപ്പിക്കൽ മാറിയിട്ടുണ്ട്. കർക്കിടകം 16 മുതൽ മാടായി, വെങ്ങര, പുതിയങ്ങാടി, മാട്ടൂൽ പ്രദേശങ്ങളിൽ മാരിത്തെയ്യങ്ങൾ വീടുകളിലെത്തും. കർക്കിടകം 28 മാരിത്തെയ്യങ്ങൾക്ക് പൂർണ്ണമായും സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ കൊണ്ട് ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ് പയ്യന്നൂരിലെ 15 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. പയ്യന്നൂർ അന്നൂർ തായിനേരിയിലെ സരുണിന്റെയും ദേവുവാർനാഥിന്റെയും മകളാണ് ഈ കുഞ്ഞുമിടുക്കി. പയ്യന്നൂർ അന്നൂർ തായിനേരിയിലെ സരുണിന്റെയും ദേവു ആർനാഥിന്റെയും മകളായ 15 മാസം മാത്രം പ്രായമുള്ള നിളമോൾ ഇപ്പോൾ താരമാണ്. വസ്തുക്കളും ചിത്രങ്ങളും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കുഞ്ഞ്. നിരവധി ചിത്രങ്ങൾ നിരത്തിവച്ച് ക്രിസ്മസ് ട്രീ എടുക്കാൻ അമ്മ ദേവു പറഞ്ഞപ്പോൾ നിളമോൾ അതെടുത്തു. അവിടെ തീർന്നില്ല. ക്യാപ്സിക്കം, കുക്കുംബർ, ലെമൺ തുടങ്ങിയവയും ഒരു സംശയവുമില്ലാതെ അവൾ എടുത്തു കൊടുത്തു. ഇപ്പോൾ 150 സാധനങ്ങൾ നിളമോൾ തിരിച്ചറിയും.
വീട്ടിൽ അച്ഛൻ സരുൺ ഭാസ്കരനും അമ്മ ദേവു ആർനാഥും പരസ്പരം ഓരോ സാധനങ്ങൾ എടുക്കാൻ പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നിള എടുക്കും. ഇതിലൂടെയാണ് മകൾക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളുടെയും പേര് ഹൃദ്യസ്ഥമാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. പിന്നീട് ചിത്രക്കാർഡുകൾ കൊടുത്ത് പരീക്ഷിക്കുകയായിരുന്നു. അതിലും പൂർണ്ണ വിജയം. പറഞ്ഞുകേട്ട സാധനങ്ങൾ തിരിച്ചറിഞ്ഞ് എടുത്തുകൊടുക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തതോടെ ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ ചെറിയ പ്രായക്കാരിയായി മാറി നിളമോൾ. എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് എന്ന വിഭാഗത്തിലാണ് 15 മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് ഇടം കണ്ടത്. ഇതിനു മുമ്പ് നോബൽ വേൾഡ് റെക്കോർഡ്സിലും നില ഇടം നേടിയിരുന്നു. അവളുടെ മൈൻഡിൽ അവൾ സ്റ്റോർ ചെയ്ത് വെച്ച പേരുകൾ അവൾ തന്നെ എടുക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അവരത് പ്രൊസീഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നോബൽ വേൾഡ് റെക്കോർഡിന് അയച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. പിന്നെ വേറെ 2 വേൾഡ് റെക്കോർഡ്, ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡും ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇവിടുന്നൊക്കെ അപ്രൂവൽ കിട്ടിയിട്ടാണുള്ളത്. അപ്പം അതിൻ്റെ ബാക്കി പ്രോസസ്സിങ് നടക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു പ്രായത്തിനുള്ളിൽ കുഞ്ഞിന് 200 സാധനങ്ങൾ, 200 കൂടുതൽ സാധനങ്ങൾ, അതായത് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് തിങ്സും അതുപോലെ ഫ്ലാഷ് കാർഡ്സും, അങ്ങനെ 200 കൂടുതൽ സാധനങ്ങൾ തിരിച്ചറിയാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. പയ്യന്നൂർ തായ്നേരിയിലെ പച്ച ഹൗസിലെ സരുൺ അബുദാബിയിൽ ഉദ്യോഗസ്ഥനാണ്. ദേവു ആർനാഥ് അവിടെ അധ്യാപികയും ഇരുവരുടെയും ഏക മകളാണ് നില. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധയാകാം. മരുന്ന് കഞ്ഞിയുടെ ഗുണങ്ങളും ഉണ്ടാക്കേണ്ടുന്ന വിധവും വിവരിക്കുകയാണ് കാനായിലെ നാരായണൻ വൈദ്യർ. പഴയകാലത്ത് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ എല്ലുമുറിയെ പണിയെടുക്കുന്ന ആ പഴമക്കാരുടെ ഒരു ജീവിതത്തിന് വരുന്ന എല്ലാ ആരോഗ്യവും പ്രധാനം ചെയ്യുന്ന ഒരു മാസമായിട്ടായിരുന്നു അവർ കർക്കിടക മാസത്തെ കണക്കാക്കിയിരുന്നത്. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലൊതുങ്ങിയിരിക്കുകയും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കർക്കിടക കഞ്ഞിയും അതുപോലെ നടുവേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയൊന്നുമല്ല നമ്മൾ പിന്തുടർന്നു വരുന്നത്. പക്ഷേ എങ്കിൽ പോലും പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ മോശമായിരിക്കുന്ന ഈ ഒരു സമയത്ത് കർക്കിടക മാസത്തിലെങ്കിലും നമുക്കൊന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുവാനും നമ്മുടെ ആ ഒരു പഴയ ദിനചര്യയൊക്കെ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കുവാനും ഒക്കെയുള്ളൊരു സമയമായി പലരും കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാനായുള്ള നാരായണൻ വൈദ്യരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കർക്കിടക കഞ്ഞി കഴിക്കേണ്ടതിൻ്റെ ഒരു കാര്യം എന്താണ്, അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വൈദ്യര് നമുക്ക് പറഞ്ഞുതരാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതായത് കർക്കിടം സംക്രമം മുതൽ 32 ദിവസമാണ് കർക്കിടത്തിന് നമ്മൾ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ആ സമയത്ത് കാക്ക കണ്ണു തുറക്കാത്ത മാസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മാസത്തെ കർക്കിടത്തെ കാണുന്നത്. അപ്പോൾ ഈ 32 ദിവസം നമ്മളെ ഭക്ഷണ രീതികളിൽ മാറ്റം, ശരീരഘടനയിലെ ആകെ മാറ്റങ്ങൾ, അതായത് എണ്ണ തേച്ച് കുളിയും കർക്കിടത്തിൽ നവധാന്യങ്ങൾ നവരയായിട്ട് കിട്ടിയ കഞ്ഞി വെച്ചിട്ട് അതിനകത്ത് ദശപുഷ്പങ്ങൾ ഇടിച്ച് പോയി നീരും 6 അരികളും 4 ജീരകമൊക്കെ പൊടിച്ചുകൊണ്ടില്ല കഞ്ഞി തയ്യാറാക്കുന്നു. അത് പഴമക്കാലത്ത് വളരെ കാലം മുപ്പട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി കൃഷി ചെയ്ത നവരയരി ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അത് നല്ല മൺപാത്രത്തിലാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്നത്. മൺപാത്രത്തിലിട്ട് നല്ല പിന്നെ വിറക് ഗ്യാസില്ല, വിറകിട്ടിട്ട് അടുപ്പിൽ കത്തിച്ചിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നല്ല വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവധാന്യങ്ങൾ ചേർക്കുന്നുണ്ട്, ഉലുവ അജാളി അത് ചേർക്കുന്നുണ്ട്, പിന്നെ 6 അരികൾ, അത് കൊത്തമ്പാലരി, ചെറുപുന്നരി, വീടാലരി, പിന്നെ ഏലത്തരി, പിന്നെ കുടകപ്പാലരി അടക്കം 6 അരികൾ, പിന്നെ അതിനകത്ത് 4 ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, സാധാ ജീരകം, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കാട്ടുജീരകം, ഈ 4 ജീരകവും അതിനകത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ദശപുഷ്പങ്ങൾ, കറുക, കയ്യണ്ണി, ഒഴിഞ്ഞ മുക്കുറ്റി, തിരുതാളി, പൂവം, കുറുന്തല, വിഷ്ണുക്രാന്തി അടക്കുള്ള ദശപുഷ്പങ്ങൾ 10 എണ്ണം നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഇടിച്ച് പോയി നീരാ ചേർക്കുന്നു. ഇത് നമ്മൾ ഒരു ഒരു വർഷത്തേക്കില്ല ഔഷധമായിട്ട് നമ്മൾ മാറ്റുന്നത്. അതായത് നമ്മളെ ശരീരം വാതപിത്ത കവത്തി നമ്മൾ ഇല്ലാണ്ടാക്കുന്നു. വാദവും പിത്തവും കവത്തിനാണ് നമുക്ക് രോഗങ്ങളെ ഉത്ഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന്. ആ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പണ്ട് കാലത്ത് നല്ല അരി വെച്ച് കഞ്ഞി വെച്ച് കുടിച്ച് അത് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തിട്ട് നല്ല ആലത്തിൻ്റെ ഉരലിട്ട് ഇരുകൊണ്ട് ഒലക്കോണ്ട് കുത്തിയിട്ടാന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല മെഷീനറി വന്നു. അപ്പോൾ ആ പഴമ അതാണ് പഴയ ആൾക്കാർ 110 പിന്നെ വയസ്സ് വരെ ജീവിച്ച കാലങ്ങൾ. ഇന്നിപ്പം നമുക്ക് ഫുഡൊക്കെ നമ്മൾ മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ടെന്നാൽ
നമ്മളെ ശരീരത്തിൻ്റെ നമ്മൾ 72,000 നാഡി നരമ്പുകൾക്ക് വേണ്ടുന്ന ബലങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ട എല്ലാവിധ ഗുണങ്ങളും ഈ കഞ്ഞിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാം ആഹരിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ പ്രധാനം. രോഗങ്ങൾ വരുന്നതും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം. രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകുന്നതും ഭക്ഷണം ഒരു മരുന്ന് പോലെ കഴിക്കുമ്പോൾ തന്നെയാണ്. ഈ കർക്കിടക മാസത്തിലെങ്കിലും ആ ഒരു നിഷ്ഠയോടുകൂടി നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം കെ എൻ വർഷ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ധനസഹായവുമായി മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയത്. എം വിജിൻ എം എൽ എക്ക് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ചെക്ക് കൈമാറി. കേരളം ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. വയനാട്ടിലെ ദുരന്തബാധിതരെ പലവിധത്തിൽ സഹായിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാവുകയാണ് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. 10 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് നൽകിയത്. എം വിജിൻ എം എൽ എക്ക് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ചെക്ക് കൈമാറി. ഇത്തരം പ്രവർത്തികളിലേറെ മാതൃകാപരമാണെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു. ഈ വെള്ളപ്പൊക്കം നടന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്ക് എത്തിയപ്പോൾ 3 ആനകളുടെ മുന്നില കുറ്റകോപനം വേറെ നിൽക്കുന്ന 2 ആനകളും പക്ഷേ പൊല്ലുകോളം ആനയുടെ കീഴിൽ ഇരിക്കേണ്ടി വന്നു. അവർ ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് ഇന്നലെ മാധ്യമങ്ങളോട് രാമ പങ്കുവെക്കുകയാണ്. പക്ഷെ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ നമ്മൾ വേദനിപ്പിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഓർമ്മകൾ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മാടായി ബാങ്ക് യൂണിറ്റിൽ 2,82,680 രൂപയും നൽകി. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി മുരളീധരൻ, എം കെ സൈബുന്നിസ, എ പി ഗംഗാധരൻ, വി വിനോദ്, കെ വി ശ്രീധരൻ, മറ്റ് ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത പാലമായി മാത്തിൽ വടവന്തൂർ പാലം. വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെ ഇരുഭാഗത്തു നിന്നുമുള്ള 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കാത്തതിനാലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇതിപ്പോൾ പണിതീരാത്ത പാലമായി മാറിയിരിക്കുകയാണ്. പണിതിട്ടും പണിതിട്ടും പണിതീരാതെ മാത്തിൽ വടവന്തൂർ പാലം. വർഷങ്ങളായി ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് നാളിതുവരെയായിട്ടും പണി പൂർത്തിയായിട്ടില്ല. വീതി കൂടിയ റോഡിന് ഈ ഭാഗത്ത് നന്നേ ചെറിയ ഒരു പാലമാണുള്ളത്. 2 കാറുകൾ എതിരെ വന്നാൽ പോലും ഒന്ന് കടന്നു പോകുവാൻ മറ്റേത് കാത്തു നിൽക്കണം. ഒരു ഭാഗത്ത് ഇറക്കം കൂടിയതിനാൽ നിരവധി അപകടങ്ങൾ നടന്ന ചരിത്രം കൂടിയുണ്ട് ഈ പ്രദേശത്തിന്. ഇത് കണക്കിലെടുത്താണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിന്റെ വേഗത ഒച്ചിഴയുന്നതിനേക്കാൾ കഷ്ടമാണ്. ഒരാഴ്ച 3-4 ആളുകൾ പണിയെടുത്താൽ പിന്നെ 2-3 മാസം ഒന്നും ഉണ്ടാകില്ല എന്നതാണ് സ്ഥിതി. ഇപ്പോൾ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. നിർമ്മാണ പുരോഗതി മോശമായതുകൊണ്ട് ആദ്യ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരൻ നൽകുകയായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം കരാറുകാരനെ മാറ്റിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നത് മാത്രം. ഈ പോക്ക് പോയാൽ അടുത്ത കാലത്തൊന്നും നിർമ്മാണം പൂർത്തീകരിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ബാങ്കിന്റെ ആദ്യ ഗഡു ടി എ മധുസൂദൻ എം എൽ എ ഏറ്റുവാങ്ങി. വയനാടിന് കൈത്താങ്ങായി കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യ ഗഡു എന്ന നിലയ്ക്ക് 2 ലക്ഷം രൂപയും ബാങ്ക് ജീവനക്കാർ സ്വരൂപിച്ച 73,502 രൂപയും ടി ഐ മധുസൂദൻ എം എൽ എക്ക് കൈമാറി. ബാങ്കിൽ നടന്ന ചടങ്ങിൽ വെച്ച് ബാങ്കിന്റെ തുക ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രനും ജീവനക്കാർ സ്വരൂപിച്ച തുക എ കെ ഗിരീഷ് കുമാറും കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. കണ്ടോത്ത് ശ്രീ കുറുമ്പക്ഷേത്ര പരിസരത്തെ 100 ലേറെ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കനത്ത മഴയിലാണ് മരമുത്തശ്ശി നിലം പതിച്ചത്. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായാണ് ആൽമരം സ്ഥിതി ചെയ്തിരുന്നത്. ആൽമരത്തിന് 100 ലേറെ പഴക്കമുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കനത്ത മഴയിലാണ് മരമുത്തശ്ശി നിലം പതിച്ചത്. ആൽമരം വീണപ്പോൾ സമീപത്തെ മതിലിനും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റിപ്പോർട്ട്.
റോഡരികിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നു. പുലാത്തറ മാതമംഗലം റോഡിൽ കൈതപ്രം ഭാഗത്തെ വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വാഹനങ്ങൾ എതിർഭാഗത്ത് കൂടിയാണ് കടന്നുപോകുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ കൈതപ്രം ഭാഗത്തെ വെള്ളക്കെട്ടുകളാണ് അപകട ഭീഷണിയായി മാറുന്നത്. മലയോര മേഖലയിലേക്കടക്കം ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. വളവുള്ള ഭാഗമായതിനാൽ ഇത് കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുകയാണ്. റോഡിന്റെ പകുതി ഭാഗം വരെ വെള്ളക്കെട്ടാണ്. റോഡിൽ കാട് വളർന്നിരിക്കുന്നതുകൊണ്ടും വാഹനങ്ങൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എതിർഭാഗത്തു കൂടി കടന്നു വരുന്നതുകൊണ്ടും ഏതു സമയവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ടുതന്നെ വാഹനയാത്രക്കാർ ഭീതിയോടുകൂടിയാണ് ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഓവുചാലില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ വെള്ളക്കെട്ട് ഒഴിവാക്കാനും ഈ ഭാഗത്ത് ഓവുചാൽ നിർമ്മിക്കാനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വയനാട് ദുരിതബാധിതർക്ക് സഹായവുമായി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുടുംബശ്രീ CDS. ദുരന്തത്തെ അതിജീവിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കഴിയുന്നവർക്കായി ഒറ്റ ദിവസം കൊണ്ട് നിരവധി സാധനങ്ങളാണ് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ചത്. രാവിലെ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്ത, ഏകദേശം 1 വയസ്സും 1.5 വയസ്സും 2 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുട്ടികൾ ഈ ക്യാമ്പിനകത്ത്, അവരുടെ അമ്മയെ നഷ്ടപ്പെട്ട ആളുടെ കുട്ടികൾ ആ ക്യാമ്പിനകത്തുണ്ട് എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ചില വാർത്തകളാണ് ആ ക്യാമ്പിനകത്ത് തന്നെ പുറത്തു വരുന്നത്. നമ്മുടെ നാട്ടിനകത്തെ ചില അമ്മമാർ ഇന്നിപ്പോൾ റിപ്പോർട്ടിക്കാരനകത്ത് തന്നെ വരുന്ന വാർത്തകൾ, അമ്മമാർ ആ കുട്ടികൾക്ക് മുല കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്തത്തെ അതിജീവിച്ചവർക്കായി കൈത്താങ്ങ്, അരി, പഞ്ചസാര, വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങി അത്യാവശ്യമുള്ള നിരവധി സാധനങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇവർ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ചത്. വാർഡ് മെമ്പർ KG ബിന്ദുമോൾ, കുടുംബശ്രീ CDS മെമ്പർ ശൈലജ ദാമോദരൻ, സെക്രട്ടറി ഡെസീനിയ സാബു, ചെയർപേഴ്സൺ അനിത, അപർണ ജയകുമാർ, ഷീബ തോമസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. റോഡിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ CM നഗർ റോഡിന് സമീപത്തായാണ് റോഡിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ CM നഗർ റോഡിന് സമീപത്തായാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ദിനേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ടത്. ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയായി മാറുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ കഴിയുന്നില്ല എന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. അതിനാൽ കുഴിയിൽ വീണ് അപകടങ്ങൾ പറ്റുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പും ഇവിടെ കുഴി രൂപപ്പെട്ടിരുന്നു. അത് PWD അധികൃതർ അടച്ചിരുന്നു. വീണ്ടും ഇതേ ഭാഗത്തു തന്നെ കുഴി രൂപപ്പെടുകയായിരുന്നു. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒവ്വുചാൽ നിർമ്മിക്കണമെന്നും കുഴി അടക്കുവാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ണപുരം മാറ്റാങ്കിയിലിൽ ഓവുചാലുകൾ ശുചീകരിക്കാത്തതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയതോടെ വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതയാത്രയാണ്. ചിലയിടങ്ങളിൽ ഓവുചാലുകൾക്ക് സ്ലാബ് ഇല്ലാത്തതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കനത്ത മഴ കാരണം കണ്ണപുരം മാറ്റാൻ പ്രദേശത്തെ റോഡരികിലെ ഓവുചാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടു. ഓവുചാലുകൾ ശുചീകരിക്കാത്തതാണ് വെള്ളം ഒഴുകിപ്പോകാത്തതിന് പ്രധാന കാരണം. മഴ പെയ്താൽ വെള്ളം കുത്തിയൊലിച്ച് റോഡിലൂടെയാണ് ഒഴുകുന്നത്. പലയിടത്തും മണലും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വാഹന കാൽനട യാത്രക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഓവുചാൽ തുറക്കാത്തത് കൊണ്ട് തന്നെ ഓവുചാലില്ല ഇവിടെ. അവിടുന്ന് വരുന്ന ഓവുചാലിനെ നീട്ടി അടുത്ത് അവരെ എടുക്കുവാണെങ്കിൽ സുഖമായിട്ട് പോകും. അതൊരു സേഫ്റ്റിയായി നാളേക്ക് റോഡിനൊരു സുഖമായി. അധികാരികളുടെ അനാസ്ഥയാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. പല ഓവുചാലുകൾക്ക് മുകളിലും സ്ലാബുകളില്ല. ഇത് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഓവുചാലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പത്മശ്രീ ജേതാവായ പത്മശ്രീ EP നാരായണ പെരുവണ്ണാനെ പാണപ്പുഴ ശ്രീ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി നേതൃത്വത്തിൽ ആദരിച്ചു. ആന്തിരിമാടം പ്രധാന കർമ്മി കുഞ്ഞിരാമൻ കോമരൻ പൊന്നാടി അണിയിച്ചു. കർക്കടകം 16 പാണപ്പുഴ ആന്തിരിമഠം ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനം ഏർപ്പുകളിയാട്ടത്തോടനുബന്ധിച്ച് പ്രശസ്ത തെയ്യം കലാകാരനും രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ജേതാവുമായ പത്മശ്രീ EP നാരായണ പെരുവണ്ണാനെ പാണപ്പുഴ ശ്രീ ഉറവങ്കര ഭഗവതി ക്ഷേത്രം കമ്മിറ്റി നേതൃത്വത്തിൽ ആദരിച്ചു. ക്ഷേത്രം സ്ഥാനികരുടെയും വാല്യക്കാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര തിരുനടയിൽ വെച്ച് ആന്തിരിമഠം പ്രധാന കർമ്മി കുഞ്ഞിരാമൻ കോമരം പൊന്നാടി അണിയിച്ചു. ചടങ്ങിൽ ഉറവങ്കര ക്ഷേത്രം പ്രധാന കർമ്മി പത്മനാഭനന്ദിതിര്യൻ, ചന്ദ്രൻ വെളിച്ചപ്പാടൻ, കണ്ണൻ വെളിച്ചപ്പാടൻ, ക്ഷേത്ര ഭാരവാഹികളായ മുണ്ടയാട്ട് മോഹനൻ, M സജീവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കാനുള്ള ശ്രമത്തിൽ കേരളം. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒത്തൊരുമിച്ച് കൈകോർത്ത് നാട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും സഹായങ്ങൾ പ്രവഹിക്കുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എം എൽ എ. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടിയാണ് നിലവിൽ പദ്ധതി മുന്നോട്ട് പോവാത്തതെന്നും എം എൽ എ. വയനാട്ടിലെ മലയാളി സഹോദരർക്ക് ആശ്വാസമേകാൻ തൃക്കരിപ്പൂരിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയും. ദുരിതമനുഭവിക്കുന്നവർക്ക് പുതുവസ്ത്രങ്ങളും ചെരുപ്പുകളും ഉൾപ്പെടെ 20 ഇനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവർ വയനാട്ടിലേക്ക് എത്തിച്ചത്. പണിതിട്ടും പണിതീരാത്ത പാലമായി മാത്തിൽ വടവന്തൂർ പാലം. പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പഴയ പാലത്തിലൂടെ ഇരുഭാഗത്തു നിന്നുമുള്ള 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.